വത്തിക്കാൻ്റെ മുകളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്താണ് യാഥാർത്ഥ്യം കാണാതെ വിശ്വസിക്കുന്നതല്ലേ വിശ്വാസം കൊറോണ കാലത്തെ കള്ളക്കഥകൾക്കും കെട്ടുകഥകൾക്കും വിരാമമാകുന്നില്ല ഒന്നിനു പുറകെ ഒന്നായി ധാരാളം കഥകൾ വരുന്നു മനുഷ്യൻ്റെ വിശ്വാസത്തെയും യുക്തിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളവയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ മാർക്കറ്റാണ് ലഭിക്കുന്നത് മനുഷ്യൻ്റെ മനോഗുണങ്ങളിൽ ഉടലെടുക്കുന്നവയ്ക്ക് വിശ്വാസത്തിൻ്റെ നിറം കൊടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്നത് കോവിഡ് നയൻറ്റീനെയും തോൽപ്പിക്കുമാർ പടർന്നു പിടിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു കഥ കൂടി സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുന്നു ലോകം മുഴുവനും ചുറ്റി നടക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പരിശുദ്ധ പിതാവ് വത്തിക്കാൻ നടത്തിയ അപൂർവ ദണ്ഡവിമോചന പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ പറഞ്ഞു വരുത്തുന്നത് എന്തായാലും ഈ വ്യാജ വാർത്ത എങ്ങനെയാണ് പറഞ്ഞു വരുത്തുന്നതെന്ന് നമുക്കൊന്ന് കാണാം മാർച്ച് ഇരുപത്തിയേഴിന് കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് പാപ്പ ലോക ജനതയോടൊന്നിച്ച് നടത്തിയ പ്രാർത്ഥനാ സമയത്ത് പ്രത്യേകിച്ച് പാപ്പ വിചിന്തനം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു എന്താ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന യേശുവിൻ്റെ ചോദ്യം ആവർത്തിക്കുമ്പോൾ ആകാശത്തെ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് പ്രചരിപ്പിക്കപ്പെടുന്ന കഥ ഇപ്പോൾ അതിൻ്റെ ചില ചിത്രങ്ങളും കുഞ്ഞു വീഡിയോ ക്ലിപ്പുകളും സോഷ്യൽ മീഡിയയിൽ സുലഭമാണ് അതിലൊരെണ്ണം വോയിസ് മെസ്സേജ് ആൻഡ് ഫോട്ടോ ഫ്രം ഇറ്റലി ബൈ ഫാദർ പോൾ അടപ്പുളം എന്ന മെസ്സേജ് കൂടിയ വോയിസ് ക്ലിപ്പും ഫോട്ടോകളുമാണ് കപ്പൂച്ചിൻ വൈദികൻറ്റേത് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ആ ഓഡിയോ ക്ലിപ്പിലെ വാക്കുകൾ ഇങ്ങനെ പ്രിയ സഹോദരങ്ങളെ ഇന്നലെ നടന്ന ആരാധനയിൽ ആ സമയത്ത് ഇവിടെ ടി വന്ന പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ദർശിച്ച ഒരു കാര്യമുണ്ടായിരുന്നു അത് ഇന്ന് ഇവിടെയുള്ള പല സഹോദരങ്ങളും തിരിച്ചറിഞ്ഞ് അവർ എന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ട് ആ ഫോട്ടോ വീണ്ടും അയച്ചു തന്നു ആ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ടി വിയിൽ ഞാൻ കണ്ടിരുന്നു അതായത് സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിലേക്ക് നമ്മൾ അഭിമുഖമായി നിൽക്കുമ്പോൾ വലതുവശത്ത് അവിടെയാണ് പാപ്പ താമസിക്കുന്ന സ്ഥലം അതിനു മുകളിൽ മേഘപാളികളിൽ ഇതാ വളരെ വിചിത്രമായിട്ട് സൂക്ഷിച്ചു നോക്കിയാൽ സൂം ചെയ്ത് കാണാൻ പറ്റും പരിശുദ്ധ അമ്മ ദൈവമാതാവ് മേഘവാളിയിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലുള്ളൊരു കാഴ്ച ഇന്നലെ ഞാൻ നേരിട്ട് കണ്ടതാണ് ഇന്നിവിടെ ഇറ്റലിയിലുള്ള പല സഹോദരങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനാൽ ഈ ഫോട്ടോകൾ നിങ്ങൾക്കായി അയക്കുകയാണ് നമുക്ക് ശാസ്ത്രീയമായി ഇതിനെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയിലെ ഭൂരിഭാഗം പേരും ഇന്നലെ പാപ്പയോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ സമയത്ത് മക്കളെ ഞാൻ നിങ്ങളുടെ അരികിലുണ്ട് കൂടെയുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അമ്മ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം ഈ ഓഡിയോ ക്ലിപ്പും ചിത്രങ്ങളും പുറത്തു വന്ന ശേഷം കാത്തലിക് ഹോക്സ് നടത്തിയ അന്വേഷണത്തിൽ തെളിയുന്നത് വിചിത്രമായ ചില സംഭവങ്ങളാണ് ഇറ്റലിയിൽ എവിടെയാണ് ഈ കഥ ആദ്യമായി രൂപം കൊണ്ടതെന്ന് കാത്തലിക് ഹോക്സ് കണ്ടെത്തി ഒഫോ കെ അതിൻ്റെ അർത്ഥം എന്താ ഒരു അഭിനിവേശം എന്ന ഫോട്ടോഗ്രാഫിക് വിശകലനം നടത്തുന്ന അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച കൊറേത ദ മിഥാളോ എന്ന എഴുന്നൂറ്റി അറുപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റേതാണ് സൃഷ്ടി വിരലെണ്ണാവുന്ന ഫോട്ടോഗ്രാഫിക് വിശകലനങ്ങൾ മാത്രം കാണാൻ കഴിയുന്ന ഈ ചാനലിൽ സാമ്യമുള്ള വേറെയും സൃഷ്ടികളുണ്ട് ഉഫോയെക്കുറിച്ച് ഈ പേജിൽ വിവരിക്കുന്നത് ഇങ്ങനെ വർണ്ണവൈരുദ്ധ്യങ്ങളുടെയും വിപുലീകരണങ്ങളുടെയും പുതിയ തലമുറയുടേത് മാത്രമായ വിശകലനം അതായത് മനുഷ്യൻ്റെ കണ്ണിന് അദൃശ്യമായ ഒരു വൈദ്യുത കാന്തിക പ്രവാഹത്തിൻ്റെ കീഴിൽ ഉഫോകൾ മറഞ്ഞിരിക്കുന്നുവെന്നും അവയെ കാണാത്തപ്പോഴും അവ നമുക്ക് ചുറ്റുമുണ്ടെന്നും മനുഷ്യൻ്റെ മനോനിലയ്ക്കനുസൃതമായി അവ നമുക്ക് ചുറ്റും തീവ്രമായൊരു വൈദ്യുത കാന്തിക പ്രവാഹം സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്നും സാങ്കേതിക മികവോടുകൂടിയ ഒരു സൂപ്പർ കണ്ടക്ടർ ആപ്ലിക്കേഷനിലൂടെയുള്ള വൈദ്യുത കാന്തിക പ്രവാഹത്താൽ എല്ലാത്തിനെയും അദൃശ്യമാക്കാൻ കഴിയുമെന്നും ഇവർ പറയുന്നു അതേസമയം വൈദ്യുത കാന്തികത മനുഷ്യനിൽ നിന്നും പുറപ്പെടുവിക്കാം എന്നതാണ് ഇവരുടെ തത്വം എന്താണ് ഉഫോ അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം തിരിച്ചറിയാനോ വിശദീകരിക്കാനോ കഴിയാത്ത ആകാശത്ത് പറക്കുന്ന അജ്ഞാത വസ്തുക്കളെയാണ് ഉഫോകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉഫോകൾ പലപ്പോഴും അന്യഗ്രഹ ജീവികളുമായും നിഗൂഢ സിദ്ധാന്തങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് എന്തുകൊണ്ട് ഈ ചിത്രങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും പ്രചരണം എതിർക്കപ്പെടുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വോയിസ് ക്ലിപ്പിൽ വളരെ വ്യക്തമായി ആ വ്യക്തി പറയുന്നു ടി വിയിൽ വന്ന പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ദർശിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ടി വിയിൽ വന്നത് അതായത് വത്തിക്കാൻ്റെയും വിവിധ ചാനലുകളുടെയും ദീർഘദൂര പരിധിയിലുള്ള എന്തിനേയും ഒപ്പിയെടുക്കാൻ കഴിവുള്ള ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത് എന്നർത്ഥം പക്ഷേ അതിസാധാരണമായി എന്തെങ്കിലും ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കുന്ന ക്യാമറ കണ്ണുകൾ അതുമാത്രം കണ്ടില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഏതൊരു വാർത്താ ചാനലും ഇത്തരത്തിലൊരു കാര്യം ക്യാമറ കണ്ണിൽപ്പെട്ടാൽ വിട്ടുകളയുമെന്ന് തോന്നുന്നുമില്ല കൂടാതെ ഞാൻ എന്ന വ്യക്തിക്ക് തോന്നിയ ഒരു കാര്യമാണ് അതെന്നും അദ്ദേഹം പറയുന്നുണ്ട് വീണ്ടും അദ്ദേഹം പറയുന്നു അതിനു മുകളിൽ മേഘപാളികളിൽ ഇതാ വളരെ വിചിത്രമായിട്ട് സൂക്ഷിച്ചു നോക്കിയാൽ സൂം ചെയ്താൽ കാണാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സൂമിങ് തന്നെയാണ് ഇറ്റലിയിലെ യൂട്യൂബ് ചാനലായ കൊരാത മിഥാളിയും ചെയ്തിരിക്കുന്നത് അവരുടെ സൂമിങ് നോക്കിയാൽ വളരെ വ്യക്തമാണ് ആ വിഷ്വലിൽ അവരുടെ സമ്പന്നത വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ശാസ്ത്രീയമായി ഇതിനെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് സത്യത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള ശ്രമം തന്നെയാണ് യൂട്യൂബ് ചാനലായ കൊറോദോ മിഥോളയും ചെയ്തിരിക്കുന്നത് അതിൽ തന്നെയാണ് ഈ വ്യക്തിയും ഈ വ്യക്തി പറഞ്ഞത് വിശ്വസിച്ച മനുഷ്യരും ഉറച്ചു നിൽക്കുന്നതും ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതും അവസാനം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ സമയത്ത് മക്കളെ ഞാൻ നിങ്ങളുടെ അരികിലുണ്ട് കൂടെയുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തെ ഇത്തരമൊരു സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാർച്ച് ഇരുപത്തഞ്ചിന് പരിശുദ്ധ കന്യകാമറിയം അതായത് ദൈവമാതാവ് ഫ്രാൻസിസ് പാപ്പയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അകലെ ആകാശത്തു നിന്ന് കാണുകയല്ല ചെയ്തത് അന്നത്തെ പ്രാർത്ഥനകളിൽ വിവിധ മീഡിയകളിലൂടെ പങ്കെടുത്ത എല്ലാവരുടെ അനുഭവവും അതുതന്നെയായിരുന്നു ഓർക്കുക വ്യക്തിപരമായ ബോധ്യങ്ങളെ സാർവത്രിക മാനത്തോടെ അവതരിപ്പിക്കുന്നത് നല്ല കാര്യമല്ല ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അപമാനിക്കുകയാണ് ഇക്കാര്യം അത്രയ്ക്ക് വലിയ സംഭവമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് വത്തിക്കാൻ ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചില്ല അല്ലെങ്കിൽ സംഭവത്തെക്കുറിച്ച് ശ്രദ്ധിച്ചത് പോലുമില്ല ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം എന്ന രീതിയിൽ തീർച്ചയായും അതിനെ ബഹുമാനിക്കാം അതിലുപരി ഇതാണ് യാഥാർത്ഥ്യം എന്ന് പൊതുജനമധ്യയെ വിളിച്ചു പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസത്തെ അപമാനിക്കലായേ മനസ്സിലാക്കാൻ സാധിക്കൂ വിശ്വാസമെന്നാൽ കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യമാണ് അല്ലാതെ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് പറയുന്ന ഇല്യൂഷൻ തിയറിയിലൂടെ പകർന്നു കൊടുക്കേണ്ടതല്ല വിശ്വാസത്തെ ഇങ്ങനെ സുല്ലിയായി അവതരിപ്പിക്കപ്പെടുകയുമരുത് തിരുസഭയ്ക്ക് അത്ഭുതങ്ങളും പ്രത്യക്ഷപ്പെടലുകളുമെല്ലാം അംഗീകരിക്കുന്നതിനും പ്രഖ്യാപിക്കുന്നതിനും കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് അത് നാം കൃത്യമായി മനസ്സിലാക്കുകയും വേണം തിരുസഭ പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാതെയും ഇരിക്കുക പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ എല്ലാം അമ്മയാണ് ഈ കൊറോണ വൈറസിൻ്റെ കഷ്ടത നിറഞ്ഞ നാളുകളിൽ ലോകരക്ഷകയായ പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട് നാം ആ അമ്മയെപ്പോലെ ദൈവഹിതം നിറവേറ്റാനായി കാത്തിരിക്കുക രണ്ട് ദിവസം മുമ്പാണ് കാത്തലിക് ഹോക്സ് ഇറ്റലിയുടെ പള്ളിക്ക് മുകളിൽ കയറിയ വിചിത്ര ജീവിയുടെ യഥാർത്ഥ കഥ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇനിയും ഈ കോവിഡ് കാലത്ത് വ്യാജവാർത്തകൾക്ക് കുറവൊന്നും കാണില്ലെന്ന് കാത്തലിക് ഓക്സിനും അറിയാം എന്നാൽ അതോടൊപ്പം വ്യാജവാർത്തകളെ പൊളിച്ചെടുക്കാൻ ഞങ്ങളിവിടെ ഉണ്ട് എന്നും ഓർമ്മിപ്പിക്കട്ടെ നമസ്കാരം